നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനേച്ചിയ, അത് നീ ഒരിക്കലും മറന്നുപോരു. അഭി സോറി. അമ്മി അഭിയും കൂടി ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നപ്പോ ഞാൻ കരുതിയത് തെറ്റു മുഴുവൻ സേതുവേട്ടന്റെ സൂര്യേട്ടന്റെ ഭാഗത്താണെന്നാ. ബാമേ, ഭാവനേച്ചിക്ക് അപകടം പറ്റിയതും അബോഷനായി പോയതും എന്റെ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല. അതിനർത്ഥം എന്താ? അമ്മയ്ക്കതിൽ പരിപൂർണ സന്തോഷമാണല്ലേ. എടോ, അങ്ങനെ നോക്കുമ്പോ സേതുവേണ്ണും സൂര്യേണ്ണും ഇവിടെ വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. പക്ഷേ നമ്മുടെ തെളിവില്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന താൻ നോക്കണ്ട, എന്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിച്ചെന്ന് എനിക്ക് വ്യക്തമായാൽ പിന്നെന്താ സംഭവിക്കുന്നതെന്ന് താൻ കണ്ടു. പിന്നെ താൻ ഈ വീട്ടിൽ നിൽക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല. എങ്ങനെ, എത്ര നാളാന്ന് പറഞ്ഞാ മാറിയിരിക്കുന്നെ? അതുകൊണ്ടാ ഈ കാരണത്തിന്റെ പുറത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലാവത്തുള്ളൂ. അഭി, ഭാവനേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നോ നമ്മൾ എങ്ങനെ ഒന്ന് അറിയോ? എനിക്കറിയില്ല, താൻ തന്നെ വിളിച്ചു ചോദിക്കും. കാര്യമൊക്കെ ശരി തന്നെ, ആ അനിമാമന്റെ വരവും പോക്കും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അറിയാലോ. എടോ, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ താനും ഇവിടെ ഇല്ലായിരിക്കുന്നത് തന്നെ നല്ലത്. എന്താ ഭാവനേച്ചി? അരുന്ധതി, നീ ഒന്ന് ഭാവനേച്ചി വിളിക്കൂ. എന്തു പറ്റി? ഭാവനേച്ചിയോട് സംസാരിച്ചതിൽ കുറ്റബോധം തോന്നി തുടങ്ങിയോ? നീ ഒന്ന് വിളിക്ക്. ഭാവനേച്ചിക്ക് സുഖമില്ലെന്ന് അഭി പറഞ്ഞു. അയ്യോ, അതെന്തു പറ്റി? അറിയില്ല, നീ ഒന്ന് വിളിച്ച് ചോദിക്കൂ.